നിന്റെ 5 രൂപ, ആർക്കു വേണം നിന്റെ 5 രൂപ? ദോഹയിൽ മമ്മിക്കൻ്റെ ഡയറക്ഷനിൽ ഒരു ഷോ ചെയ്യാൻ പോവാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞങ്ങളെല്ലാവരും ഉണ്ട്, ഗംഭീര ടീംസാണ്. കാണുക. കസ്തൂരീ
കസ്തൂരി Mama,
നമസ്കാരം. ഖത്തറിലുള്ള എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഇടയ്ക്ക് കുറച്ച് നാളെ ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് ഞാൻ വേദികളിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. ആക്സിഡൻ്റ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ എല്ലാവരും വീട്ടിൽ കിടന്നുറങ്ങുന്നു, ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ഉറങ്ങി, അത്രയേ ഉള്ളൂ. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മൂക്കിൽ വെക്കേണ്ട പഞ്ഞി കാലുമയായി, അതുകൊണ്ട് നിങ്ങളെല്ലാം കാണാൻ പറ്റി. അതുകൊണ്ട് ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്കൾ ഒരുപാട് അപരന്മാരുടെ വേഷത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ശബ്ദാനുകരണത്തിൽ താങ്കൾക്കുള്ള പ്രത്യേക പ്രാവണ്യം? ശബ്ദാനുകരണം സാധാരണ കോട്ടയം നസീറും അവരൊക്കെ ഉള്ള സമയത്താണ് ഞാൻ മിമിക്രി കളിച്ചോണ്ടിരുന്നത്. ആരുമില്ല, ഇപ്പൊ താങ്കൾ മാത്രമേ ഉള്ളൂ. അതെ, അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന ഒരു നടനെ എടുക്കാം. ആരാണ്? തിക്കൃശി സുകുമാരൻ. മലയാള സിനിമയുടെ കാരണവർ എന്ന് വിശേഷിപ്പിക്കുന്ന അനശ്വരനായ തിക്കൃശി സുകുമാരന്നാരുടെ ശബ്ദം സാജു കൊടിയനിലൂടെ ഓക്കെ കാണാം. കിട്ടുന്നതിൽ ഒരു ഓഹരി എനിക്കും ബലരാമനും കൂടി തരാമെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ കണ്ണന്റെ മാറിലേക്ക് തെട്ടുമെത്തേൽ പ്രയോഗിച്ചില്ലേ? ശത്രു മാത്രമാണ് മുന്നിൽ. ഞാൻ പടഞ്ഞു പറ്റുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? ഇല്ലെങ്കിൽ ഈ പദ്ധതി ഇവിടെ വെച്ചു നിർത്താം. താങ്ക് യു. വാജ്പേയിയുടെ ശബ്ദങ്ങൾ, താങ്കൾ വാജ്പേയിയുടെ അപരനായിട്ട് താങ്കൾ ഒരുപാട് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. എന്താണ് ഇതിന്റെ ഒരു പ്രചോദനം? പ്രചോദനം, ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഗൾഫ് ടൂറിന് വേണ്ടി പുറപ്പെട്ടു. വിവാഹം കഴിച്ചത് കൊണ്ടാണോ വീട്ടിൽ നിന്ന് മാറിയേണ്ടി വന്നത്? ഇല്ല, നാട്ടുകാർ തല്ലി ഓടിച്ചതാണ്. സാധന അതല്ലേ ഇഷ്ടം. ഓക്കെ, അപ്പൊ അങ്ങനെ ഗൾഫ് ടൂർ വന്ന സമയത്ത് ഇന്നത്തെ മാതിരി മൊബൈൽ ഫോണോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ ഫോണും ഇല്ല. താങ്കൾ ദ്വാപര യുഗത്തിലാണോ കഴിഞ്ഞത്? യെസ്, 10 വർഷം മുമ്പ്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് ഒരു മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, എന്നെ കാണാതിരുന്നിട്ട് നിനക്ക് വിരഹതയൊന്നും തോന്നിയില്ലല്ലോ? അപ്പോൾ വൈഫ് പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടി വിയിൽ വാജ്പേയിനെ കാണിക്കുന്നത് കൊണ്ട് അത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ചെന്ന് കൂട്ടുകാർ പറയും, നിൻ്റെ ഫോട്ടോ പേപ്പറിൽ കിടപ്പെട്ടുന്നത്. ഞാൻ ഓടിച്ചെന്ന് പേപ്പർ തുറന്ന് നോക്കുമ്പോൾ വാജ്പേയി ഇങ്ങനെ ചിരിച്ചേണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രചോദനം കിട്ടി. വാജ്പേയി എല്ലാവരും കാണുന്നത് പോലെ തന്നെ ഞാനും കണ്ടു. പക്ഷെ ഞാൻ കണ്ടപ്പോൾ കുറച്ച് എക്സ്ട്രാ കൂടുതലിട്ട് കണ്ടു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ മാനരസ്യങ്ങൾ എന്താണെന്ന് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. അതിനൊരു ചെറിയ ഉദാഹരണം കാണിച്ചു തരാം. 19 ദിവസം മാത്രം വാജ്പേയി ആദ്യം അധികാരത്തിലിരുന്നു. 19 ദിവസം, അത് കഴിഞ്ഞ് 19 മാസം. അപ്പോൾ ആദ്യം 19 ദിവസം അധികാരത്തിലിരുന്നപ്പോൾ അദ്ദേഹം നടന്നതും കാൽമുട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നടന്നതും രണ്ട് വിധത്തിലാണ്. ആദ്യം 19 ദിവസം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടന്നത് എങ്ങനെ? ഇങ്ങനെയായിരുന്നു. ഇനി കാൽമുട്ടിന് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അദ്ദേഹം നടന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി വാജ്പേയി പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്? സാധാരണ ഒരാൾ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്, എല്ലാവരെയും ഇങ്ങനെ നോക്കിയതിന് ശേഷം മാത്രമാണ് ഒരു ടൈമിംഗ് ഉണ്ട്, നേരെ വരുമ്പോഴാണ് പ്രിയമുള്ളവർ എന്ന് പറയാം. വാജ്പേയി അങ്ങനെയല്ല. പിന്നെ എപ്പോഴാണ് പ്രസംഗിക്കുക എന്ന് വാജ്പേയിക്കും കൂടെ നിൽക്കുന്ന കരിമ്പൂച്ചകൾക്ക് പോലും അറിയൂ, അറിഞ്ഞുകൂടാ. എന്റെ ഉദ്ദേശമാണ്? തീർച്ചയായിട്ടും സാജു സാജന്റെ കളറിന്റെ ഉദ്ദേശം പറഞ്ഞതല്ല. കരിമ്പൂച്ചകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ത്യയിലുണ്ട്. ഓക്കെ, അപ്പോൾ വാജ്പേയിയുടെ പ്രസംഗം. പാകിസ്ഥാൻ
സ്വാഗതം. അപ്പോൾ അടുത്ത ആൾ വിളിക്കാം, വിളിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത കലാകാരൻ കടന്നു വരികയാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഗൾഫ് നാടുകളിൽ വരുന്നത്. ആ കലാകാരനെ കൂടി സ്വാഗതം ചെയ്യുന്നു, കോട്ടം ഹരിദാസ്. താങ്ക് യു. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. കോട്ടയം ഹരിദാസ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് സാധാരണ സ്പീഡിൽ സംസാരിച്ചുകൊണ്ട് ഗിന്നസിൽ ബുക്കിൽ കയറും എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. എന്നേക്കാൾ കടത്തി വിട്ടാൻ കഴിവുള്ള ഒരുപാട് കലാകാരന്മാർ വേറെ ഉണ്ടെന്നുള്ള അറിഞ്ഞുകൊണ്ട് മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ മലയാള പഴഞ്ചൊല്ലി പറഞ്ഞുകൊണ്ട് ഗിന്നസ് ബുക്കിൽ കയറാൻ ഞാൻ ഒരു ശ്രമം നടത്തുകയാണ്. എല്ലാവരും എന്തായാലും എല്ലാവരുടെയും മനസ്സിൽ പഴഞ്ചൊല്ലി നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് ആ പഴഞ്ചൊല്ലി പറഞ്ഞുകൊണ്ട് ഗിന്നസിൽ ബുക്കിൽ കയറാൻ ശ്രമിക്കുന്ന എൻ്റെ വീട്ടിലേക്ക് പ്രിയപ്പെട്ടൊരു കലാകാരൻ കടന്നു വരികയാണെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പഴഞ്ചൊല്ലിലായിരിക്കും. ഒരു നിമിഷം, നിങ്ങളുടെ മനസ്സിലേക്ക് പഴഞ്ചൊല്ലി കടന്നു വരുന്നു. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്റെ പേര് ഉണ്ണി. എടാ, ഉണ്ണിയെ കാണുമ്പോൾ അറിയാടാ ഊരിലെ പഞ്ഞം. ഞാൻ വന്നതേ കാള പാല് വെക്കുമ്പോൾ അറിയാതെ ഒന്നിനല്ല രണ്ടിനല്ല ദേഷ്യം. എനിക്കിവിടെ ഇരിക്കാനായിട്ട് ഇരുന്നോ? പക്ഷെ ഇരുന്നിടം കുടിക്കരുത്, നനഞ്ഞിടം മാന്തരുത്, തോളത്തിരുന്ന് എന്റെ ചെവി തിന്നരുത്. ചേട്ടൻ എന്ത് പറഞ്ഞാലും പഴഞ്ചൊല്ലി തന്നെയാണല്ലോ. പഴഞ്ചൊല്ലി പതിരില്ല മോനെ. പഴഞ്ചൊല്ലി പഴമില്ലേ? പഴവും പപ്പടവും പായസവും അല്ല പഴഞ്ചൊല്ലി. പതിരില്ല. ചേട്ടന്റെ പേരെന്താണ്? പാലം കടക്കുള്ള നാരായണൻ, പാലം കടന്നപ്പോ കൂരായണൻ. മനസ്സിലായില്ല. എന്റെ പേര് നാരായണൻ, ഭാര്യ വിളിക്കണത് കൂരായണൻ. അപ്പൊ കല്യാണം കഴിച്ചതാ? ഒരു പിടിക്ക് രണ്ട് പക്ഷി. രണ്ട് കല്യാണം കഴിച്ചോ? ഒന്നിച്ചാണോ താമസിക്കുന്നത്? ഒരു മുറ്റം രണ്ട് പുര. ഒരു മുറ്റം രണ്ട് പുര. ചേട്ടൻ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചേട്ടൻ ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയോടാണോ ഇഷ്ടം അതോ ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയോടാണോ ഇഷ്ടം? അക്കരെ നിൽക്കും ഇക്കരെ പച്ചയെന്ന് തോന്നും, ഇക്കരെ നിൽക്കും. ഈ ഭാര്യമാരൊന്നും പറയില്ലേ? രണ്ട് വഞ്ചി കാലി ഔട്ടരുതെന്ന് പറയും. കളസം കയറി പോവല്ലേ? കളസം മാത്രമല്ല, ബനിയൻ ഉൾപ്പെടെ കയറി പോകും. അയ്യോ, ആ ഭാര്യമാരുടെ പേരെന്തൊക്കെയാണ്? ഇരുന്ന കാലം മൂദേവി, നടന്ന കാലം ശ്രീദേവി. അട്ടെ, മൂദേവി ചേച്ചി ആളെങ്ങനെ ഉണ്ടേ? ഓ, ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂ എന്ന് പറയുള്ളടാ. എന്നിട്ട് ഞാൻ കേട്ടത് പാവാണെന്നാണല്ലോ. അണ്ടിയോടെ എടുക്കണം മാങ്ങാട പൊളിയറിയണോ? ചേട്ടൻ അടുത്തിട്ടുണ്ടോ? ഒന്നല്ല രണ്ടല്ല മൂന്ന്. എന്നാ ഒന്നും വിളിക്കാ പുറത്തോട്ട്. ഒന്നൊരിക്കുന്നിടത്ത് പൂച്ചക്ക നടക്കാം. അല്ല, വെറുതെ ഒന്ന് കാണാനാ. പാപപ്പെട്ടവൻ നിരന്ന് കിട്ടിയത് പണക്കാരൻ തട്ടിക്കൊണ്ടു പോകരുത്. ഓ, എന്നാലും ശ്രീദേവി ചേച്ചിയെ കണ്ടില്ലല്ലോ. പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി. പിന്നെ ഗർഭിണിയോ? അണ്ണാമൂത്താലും മരം കയറ്റം മറക്കോ. ചേട്ടൻ വലിയ അണ്ണാന്റെ കാര്യം ഒന്നും പറയണ്ട, അങ്ങനാണോ മൂദേവി ചേച്ചി ഗർഭിണി ആയില്ലല്ലോ. ചാഞ്ഞ മരത്തിലല്ലേടാ ഓടിക്കേറാൻ പറ്റൂ. ചേട്ടന്റെ ഒരു കാര്യം എനിക്ക് വയ്യ. ചേട്ടാ, ചേട്ടൻ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്? അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്. മനസ്സിലായില്ല. എടാ, അച്ഛൻ കൊമ്പത്ത് തെങ്ങ് കയറാൻ പോയി, അമ്മ വരമ്പത്ത് പാടത്ത് പണിക്ക് പോയി. ആളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? കാടിക്ക് തീ പിടിച്ചപ്പോ വീടി കത്തിക്കാൻ നോക്കിയതാ പുകഞ്ഞു പോയി. പുകഞ്ഞ കൊള്ളി? പുകഞ്ഞുള്ളി പുറത്ത്. എന്നാ പിന്നെ അമ്മയ്ക്ക് രക്ഷിക്കാമായിരുന്നില്ലേ? അമ്മ പുര കത്തുമ്പോ വാഴവെട്ടണ ഇരുന്നടാ. അച്ഛന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ചേട്ടൻ്റെ അച്ഛനും എന്റെ അച്ഛനും ഒന്നിച്ച് പഠിച്ചതാ. നിന്റെ അച്ഛനും എന്റെ അച്ഛനും ഒന്നിച്ച് പഠിച്ചതാ? നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതല്ലല്ലോ അങ്ങനെയാണ്. ദുഷ്ടന്മാരെ ദൈവം പനപോലെ വളർത്തും. ഒരു അച്ഛനാണല്ലോ, ചേട്ടനൊരു മകനുണ്ടല്ലോ, ദുബൈയിലൊക്കെ പോയെന്ന് പറഞ്ഞിട്ട് എന്തായി? ഓ, പണ്ടത്തെ ചങ്ങരം തെങ്ങേ തന്നെ. ദുബൈ പോയിട്ട് അവൻ എന്ത് കൊണ്ടുവന്ന്? കഷ്ടകാലത്തിന് തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ്. അത് ശരി, രണ്ടരഞ്ചിന് മിറ്റിലുമായിട്ട് അവൻ വന്നത് പറയുന്നത് കേട്ടു. ചേട്ടന്റെ മകനായോണ്ട് പറയല്ല, ചേട്ടന്റെ യാതൊരുവിധ ഗുണങ്ങളും അവനില്ല. മത്ത കുത്തിയ കുമ്പളം മുളക്കും. എന്നാലും എന്തെങ്കിലും ഒരു ഷേപ്പ് വ്യത്യാസം വരെ വരണ്ടേ? കാക്ക കുളിച്ച കൊക്കാകൂ. ചേട്ടന്റെ മുഖത്തിന്റെ ഷേപ്പ് എങ്കിലും വരണ്ടേന്ന്? എടാ, മുഖം നന്നാകത്തിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ചേട്ടൻ ഇത്ര മാത്രം ഈ പഴഞ്ചൊല്ലി പറയുന്നത് എന്താ ചേട്ടന്റെ ഹോബി? വെടിക്കെട്ടുകാരനെ മരുന്ന് ഉടുക്കൂട്ടി പേടിപ്പിക്കരുത്. ഓ, വെടിക്കെട്ടുകാരന്റെ പട്ടിയുടെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. ഞാനിങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് അവിടെ ഒരു പട്ടി കിടപ്പുണ്ട്. എന്നെ കണ്ടുണ്ട് കുരച്ചുമില്ല, കരച്ചുമില്ല. കുരക്കണ പട്ടി കടിക്കാറില്ല, കടിക്കണ പട്ടി കുരക്കാറില്ല. അതേതായാലും നന്നായി. അല്ലേ, കല്യാണം വിളിക്കാൻ വന്ന എന്നെ ആ പട്ടി കടിച്ചു പറിച്ച. നീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു? ഇവൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിക്കാൻ പോണ ഇവനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്തേട്ടാ? വാടിയ പൂ ചൂടിയാലും നീ. അതൊന്നും അല്ല, അവർക്ക് എന്റെ മുഖഷേപ്പ് കണ്ട് ഇഷ്ടപ്പെട്ടു. ഇവന്റെ മുഖം കണ്ടാൽ അറിയാം ഇവൻ ഒരു സത്യസന്ധന. എല്ലാരും പറയുന്നുണ്ട് ഇവന്റെ മുഖം കണ്ടാൽ അറിയാം ഇവൻ ഒരു സത്യസന്ധന. അതെന്താ ഏട്ടാ? ഏട്ടൻ അങ്ങനെ പറഞ്ഞു. സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാണ്.
பாப்போமா?
കഴുത്തും ടെലിഫോൺ പോസ്റ്റിനെ വെല്ലുന്ന പൊക്കവും കാച്ചിയ പപ്പടത്തിന്റെ നിറവുമുള്ള
ഇവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ചിട്ടയോടെ ചെയ്യുന്ന വ്യായാമവും എയറോബിക്സും. ഇവരെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇന്നിവർ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയണ്ടേ? കേട്ടു നോക്കൂ. നിങ്ങൾ എന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിരിക്കുകയാണല്ലേ? ഇനി എന്റെ വില്ലുന്ന ഒരു സൗന്ദര്യധാമത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരു ഉത്തമ പുരുഷൻ. അദ്ദേഹത്തിന്റെ ബയോളജി കേട്ടാൽ ഏത് പെണ്ണിനും ഒന്ന് കാണാൻ തോന്നും. ആഫ്രിക്കൻ പോപ്പ് ഗായകൻ, റെസ്ലിംഗ് വില്ലർ, കരാട്ടെ, കുംഫു, ജൂഡോ പരിശീലകൻ. കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. Here comes Mr. Charles Rebo. ഓ, എന്ത് പറ്റി ചാൾസ്? ഇന്നലെ കണ്ടതിലും കൂടുതൽ കറുത്തുപോയല്ലോ. വെരി ബ്ലാക്ക്. പക്ഷെ ബാക്കി 93 വെളുത്തിലാണ്. അതിരിക്കട്ടെ ചാൾസ്, എന്താണ് വരാൻ വൈകിയത്? എനിക്ക് കരാട്ടിയുടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. എവിടെ? ഒന്നുകൂടെ ടൗൺ ഹാളിൽ. എന്ത് കിട്ടി? ചാൾസ് എന്താണ് തപ്പുന്നത്? നിനക്ക് തരാൻ എന്റെ കയ്യിൽ. ഓ, കിട്ടി. എന്ത് കിട്ടായി? വിശേഷം വല്ലതും? പെങ്ങൾ പ്രസവിച്ചു. കുട്ടി? ആൺകുട്ടി. നല്ല തങ്ക കട്ടി. പക്ഷേ ചാൾസിന്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ലല്ലോ. എങ്ങനെ സന്തോഷിക്കും? അതെന്താ? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇത്തരം സന്ദർഭങ്ങൾക്ക് ആനന്ദം പകരാൻ എനി ബ്രാൻഡിന്റെ പ്രോട്ടീൻ മിഠായി വാങ്ങിക്കൊടുക്കൂ. ഇതിന്റെ വില വെറും 999 രൂപ മാത്രം. ഒത്തിരി നേരം കൊണ്ട് നമ്മൾ ഇത്തിരി സംസാരിച്ചു. എന്റെ തൊണ്ട വളരുന്നു. അല്ല, വളരുന്നു. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. നല്ല ചൂടില്ലായിരിക്കണം. അല്പം പഞ്ചസാര ഇട്ടോളൂ. ഇതിന് ചായപ്പൊടി കൂടി ഇട്ടോളൂ. അടുക്കളയിൽ പുകയും കരിയും പല സ്ത്രീകളുടെയും സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുന്നു. പാചകം ചെയ്യുക വഴി കൈകളുടെ മൃദുത്വം നഷ്ടപ്പെടാനിടയാകുന്നു. പക്ഷേ എനിക്കിതൊന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. എല്ലാം ചെയ്യുന്നത് ചാൾസ് ആണ്. ഹായ്, മനോഹരമായ ചായ. ഇത് സാധാരണ ചായയല്ല, എലി ബ്രാൻഡിന്റെ പ്രോട്ടീൻ ചായ. ഇതിന്റെ വില 999 രൂപ മാത്രം. അല്ല, മാത്രം. ഓ ചാൾസ്, ഒരു കാര്യം മറന്നു. അല്ല അല്ല, വൃത്തികേടായിരിക്കുന്നു. അല്ല, എന്ത് ചെയ്യണം ചാൾസ്? ചാൾസ് പണിയെടുത്ത് മരിക്കും. എങ്കിൽ പിന്നെ പണിയെടുത്ത് മരിക്കൂ ചാൾസ്. പക്ഷേ തുണി അലക്കാൻ പാകമാ. അയ്യോ, ചാൾസിന്റെ ആരോഗ്യ രഹസ്യം. അത് മറക്കണ്ട. അത് മാത്രമല്ല, ഇതൊന്നും ഞാൻ മറക്കില്ല. വയസ്സനായ ചാൾസിനെ ഞാൻ ഇന്നൊരു ചെറുപ്പക്കാരനാക്കും. എങ്ങനെ? ആദ്യം ഒരു ബക്കറ്റ് എടുക്കൂ. ഇനി എലി ബ്രാൻസിന്റെ ഒരു സോപ്പ് കട്ട എടുക്കൂ. വെട്ടി നുറുക്കൂ. ഞാനൊരു കൊലപാതകയല്ലേ. എന്നെയല്ല, സോപ്പ് വെട്ടി നുറുക്കൂ. അത് ബക്കറ്റിലേക്ക് ഇടും.
ആദ്യം ബക്കറ്റിനെ അഴുക്ക് പോട്ടെ, പിന്നെ നീ തുണി തുണി അഴുക്കൊക്കെ വാഷിംഗ് മെഷീനിൽ പോരെ. പോരാ, ചാൾസ് ഒരു വാഷിംഗ് മനുഷ്യനാകണം. നോക്കൂ, ഇതിന് വൈദ്യുതി ചിലവില്ല, ഇന്ധന ചിലവില്ല, ഭക്ഷണ ചിലവ് മാത്രമേ ഉള്ളൂ. കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുത്താൽ മതി, ചാൾസ് പട്ടിയെ പോലെ പണിയെടുക്കും. ചാൾസ്, തുണി വാഷ് ചെയ്യാൻ എന്ത് പൊടിയാണ് ഉപയോഗിച്ചത്? എങ്ങനെയുണ്ട് ഞാൻ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ്? ഒരു പണിയും ആർക്കും വിട്ടുകൊടുക്കില്ല, എല്ലാം ചാൾസ് തന്നെ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചെയ്യിക്കും. മുറ്റമടിക്കാൻ, മാർക്കറ്റിൽ പോകാൻ, വെള്ളം കോരാൻ, വിറക് കീറാൻ, തുണി അലക്കാൻ, അടുക്കള പണി ചെയ്യാൻ, ചാൾസ് എന്റെ കൂടെ ഉള്ളതിനാൽ ജീവിതം ഈസി. ഇപ്പോൾ മനസ്സിലായില്ലേ എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം? ചാൾസ്. അതെ, ഇതുപോലൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഈസി. ഇതിന്റെ വില? അതെ, ഇത് സ്വന്തമാക്കാൻ പണച്ചെലവില്ല. നിങ്ങൾക്കും ഇത് സ്വന്തമാക്കാം. ഞാൻ ഇതിനെ സ്വന്തമാക്കിയത് വിവാഹത്തിലൂടെയാണ്. അതെ, ചാൾസ് എന്റെ പേരിന് ഒരു ഭർത്താവ്. ശ്രീ മമ്മി സെഞ്ചുറി ഡയറക്റ്റ് ചെയ്യുന്ന സൂപ്പർ സ്റ്റേജ് 2008 ആണ് ഈതായിട്ട് നടക്കുന്ന ഈ പ്രോഗ്രാമിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചതിലും ദോഹയിലെ എല്ലാ മലയാളീസിനെയും കാണാൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ, ഈദ് ആശംസകൾ, അതുപോലെ തന്നെ എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ആ
അടിച്ചുപൊളി, സൂപ്പർ അടിപൊളി. ഖത്തറിൽ ഇതുവരെ നല്ല പരിപാടി വന്നിട്ടില്ല, ഇത്രയും നല്ല പരിപാടി. അടിപൊളി സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു, സൂപ്പർ ആയിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഫാന്റാസ്റ്റിക്.